അവളുടെ പരിഭവങ്ങൾ രചന പ്രവീൺ ചന്ദ്രൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. എനിക്കിനി അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ അനീഷേട്ടാ, പണിയെടുത്ത് എന്റെ നടു ഒടിയാറായി. ഇവിടെ ഒരാളും എന്നെ സഹായിക്കാൻ പോലും തയ്യാറല്ല. അവൾ പറഞ്ഞു കേട്ട് അവൻ സംശയത്തോടെ അവൾ നോക്കി. ആരുടെ കാര്യം ജ്യോതി നീ പറയുന്നത്? വേറെ ആരുടെയാ? നിങ്ങളുടെ അനിയന്റെയും ഭാര്യയുടെയും കാര്യം. അവൾ കുറച്ച് അരിശത്തോടെ പറഞ്ഞു. അവരെന്താ ചെയ്തതിന്? ചേട്ടൻ ഇവിടെ നടക്കണ പോലെ അറിയുന്നുണ്ടായിന്. ഏത് നേരം കച്ചവടം കണക്കായി നടന്നാ പോരെ, എനിക്ക് മതിയായി. നമുക്ക് വേറൊരു വീടെടുത്ത് മാറാം, വാടക വീടായാലും മതി, ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അവൾ പറഞ്ഞു കേട്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ മീഴികൾ ഈറൻ അണിഞ്ഞിരുന്നു. കാര്യമല്പം ഗൗരവം നിറഞ്ഞാണെന്ന് അവന് മനസ്സിലായി. കയ്യിലുള്ള കണക്ക് പുസ്തകം മേശയിലേക്ക് വെച്ച് അവൻ അവളോട് ചേർന്നിരുന്നു. എന്തുപറ്റി ആശാനെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആരൊന്നും പറഞ്ഞില്ല. പിന്നെന്ത് ഈ പരിഭവം? വേറൊന്നല്ല ഏട്ടാ, എത്ര കാലം ഞാൻ ക്ഷമിച്ചു, അങ്ങനെയൊന്നും ആവില്ല എന്ന് കരുതി ഞാൻ സമാധാനിച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഞാൻ വിചാരിച്ച തന്നെയാ ശരി. അതിന് മാത്രം എന്താ ഉണ്ടായത്? അവൾ പറഞ്ഞു കേട്ട് അവൻ ആശ്ചര്യത്തോട് ചോദിച്ചു. ആരിവിടെ ഒരു പണിയെടുക്കില്ല ഏട്ടാ, അമ്മയുടെ കാര്യം പോട്ടെ, വയസ്സായില്ലെന്ന് വെക്കാം. ചേട്ടൻ അറിയോ, പ്രീതി ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പോലും കഴുകി വെക്കില്ല. അവളുടെ അവന്റെ കുട്ടികളുടെ അടക്കം എല്ലാവരും കഴിച്ച് എച്ചിലെടുക്കുന്നവരെ ഞാനാ. ഈ വീട് മുഴുവൻ തൂത്തുവാരുന്നതും തുടച്ച് വൃത്തിയാക്കുന്നതും ഞാൻ ഒറ്റക്ക. എന്തിന്? മേശപ്പുറത്ത് ഒരു ജഗ് വെള്ളമെടുത്ത് വരെ ആരും വെക്കില്ല. പോരാത്തിന് തുണിയഴുകലും പറമ്പ് വൃത്തിയാക്കലും വേറെ. ആകെ അവൾ ചെയ്യുന്ന അവളുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്ന ടിഫിൻ ഉണ്ടാക്കും, അത് തിരിച്ചുകൊണ്ടുവന്ന കഴുകിപ്പോലും വെക്കില്ല. രാവിലത്തെ ആ പണി കഴിഞ്ഞാൽ അവൾ നേരെ പോയി മുറി അടച്ചിരിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയമായ എണീറ്റ് വരും. മടുത്തു ഏട്ടാ, അമ്മ പോലും ഒരു അക്ഷരം മിണ്ടില്ല. അതിനെങ്ങനെയാ, അമ്മയെ ചാക്കിലാക്കി വെച്ചിരിക്കില്ല അവള്? അവൾ പറഞ്ഞു കേട്ട് അവൻ വിഷമത്തോടെ അവൾ നോക്കി. നീ എന്ത് ഇതൊന്നും നേരത്തെ പറയാഞ്ഞത്? പറഞ്ഞാൽ ചിലപ്പോൾ ഏട്ടൻ എങ്ങനെ എടുക്കാന്ന് അറിയില്ലല്ലോ. തന്നെയല്ല, അതെല്ലാവർക്കും ഒരു മുഷിപ്പിനിടയാവില്ലേ? പിന്നെ നിങ്ങൾ ചേട്ടൻ അനിയനെ നല്ല സ്നേഹത്തിലല്ലേ? ഞാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം കളയണ്ടാന്ന് കരുതി. പക്ഷെ ഇനി തുടർന്ന എന്റെ നടുപൊടിയും. അതാ പറഞ്ഞത്. അവനവളെ ചേർത്ത് പിടിച്ച് ആ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാം എന്റെ തെറ്റാണ്. ഓട്ടപ്പാച്ചിലിനിടയിൽ നിന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. നീ ചെയ്ത വലിയൊരു കാര്യമാണ്. ദേഷ്യം വന്ന് നീ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വലിയ കുടുംബ പ്രശ്നത്തിലേക്ക് പോയേനെ. എല്ലാ ബന്ധങ്ങളും ഒരു നൂലിന്മേൽ ബന്ധിച്ചിരിക്കുകയാണ്, അത് പൊട്ടാൻ നോക്കണം. എന്തായാലും ഞാൻ ശ്രമിക്കട്ടെ. അവൻ പറഞ്ഞു കേട്ട് അവൾക്ക് ആശ്വാസമായി. ഞാൻ വിചാരിച്ചത് ചേട്ടൻ എന്നെ വഴക്ക് പറയുന്ന ഇത്രയും മതി ഏട്ടാ, ഇങ്ങനെയൊന്ന് എന്നെ ആശ്വസിപ്പിച്ചാലെങ്കിലും മതി. എനിക്കറിയാം ഏട്ടൻ അവരെല്ലാം വിട്ട് മാറി നിൽക്കാനാവില്ലെന്ന്. പിന്നെ ഇപ്പോൾ വേറൊരു വീടെടുത്ത് മാറാനുള്ള സാമ്പത്തികാവസ്ഥയും നമുക്കില്ലാന്നറിയാം. എനിക്കിതൊക്കെ ശീലായി, ചേട്ടൻ വിഷമിക്കണ്ട. അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു. അവളുടെ സ്നേഹത്തിന് മുന്നിൽ പകരം വയ്ക്കാനൊന്നുമില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അച്ഛൻ മരിച്ചാൽ പിന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്ന കാരണം എല്ലാവർക്കും അവനോട് ബഹുമാനമായിരുന്നു. അന്ന് മുഴുവൻ അവൻ ആലോചിച്ചത് ഇലക്കും മുള്ളിലും കേടില്ലാതെ ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണാമെന്നായിരുന്നു. അവസാനം അവനൊന്ന് ശ്രമിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു. പിറ്റേ ദിവസം മുതൽ ഒഴിവ് കിട്ടുമ്പോഴേക്ക് അവനും അവളെ സഹായിക്കാൻ തുടങ്ങി. അവളവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല. ഉച്ചക്ക് അവർ കഴിച്ച ഭക്ഷണപാത്രങ്ങൾ അവൻ കഴുകുന്ന കണ്ടാണ് അമ്മ അവിടേക്ക് വന്നത്. നീ എന്തിനാടാ എല്ലാവരും കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുന്നത്? അതൊക്കെ അവള് ചെയ്തോളില്ലേ? അവള് ചെയ്താലും ഞാൻ ചെയ്താലും ഒന്നല്ലേ അമ്മേ? തന്നെയല്ല, എനിക്കിതൊക്കെ ഇപ്പോൾ ഒരു ഹരായിട്ട് തോന്നുക. അവൻ പറഞ്ഞു കേട്ട് അവർക്ക് ദേഷ്യമാണ് വന്നത്. നീ അങ്ങോട്ട് മാറി, ഞാൻ കഴുകി വെക്കാം. അവരവനെ മാറ്റിക്കൊണ്ട് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അവനത് കണ്ട് ഉള്ളിൽ ചിരിക്കാൻ തുടങ്ങി. ജ്യോതി, അലക്കാനുള്ള തുണികളൊക്കെ എടുക്ക്. അതും പറഞ്ഞ് അവിടെ കിടന്ന തുണികളൊക്കെ എടുത്ത് അവൻ മെഷീനിലരിയിലേക്ക് പോയി. ഉച്ചവർക്കം കഴിഞ്ഞ് അനിയൻ പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത് ചേട്ടൻ തൻ്റെയും ഭാര്യയുടെയും വസ്ത്രങ്ങൾ വരെ അയയിൽ ഉണക്കാനിടുന്നത്. ചേട്ടൻ ഇതെന്ത് പ്രാന്ത കാണിക്കുന്നത്? ഇങ്ങതാ ഞാൻ തോരയിടാം. ഇതൊക്കെ എന്തിനാ ഏട്ടൻ ചെയ്യുന്നത്? ഒന്നുമില്ലടാ ഉവ്വേ, ചേട്ടത്തി ഒന്ന് സഹായിക്കാന്ന് വെച്ചു. അത് കേട്ടപ്പോഴാണ് അവന് നാണക്കേട് തോന്നിയത്. ഈ പ്രീതി, അവൻ ഉറക്കെ വിളിച്ചു. എന്താ ഏട്ടാ? അവൾ വിളികേട്ട് ഓടി വന്നു. ഇതൊക്കെ ഒന്ന് തോരയിട്ടെ, സ്വന്തം തുണികളെങ്കിലും വാഷ് ചെയ്തോളൂ നിനക്ക്. അവൻ പറഞ്ഞു കേട്ട് ഇളിപ്പിയായി അവൾ തുണികൾ വാങ്ങി തോരയിടാൻ തുടങ്ങി. അത് കണ്ട് അവൻ വീണ്ടും ഉള്ളിൽ ചിരിക്കാൻ തുടങ്ങി. ഇതുകൊണ്ടൊന്നും ആയില്ല എന്ന് അവന് തോന്നി. അന്ന് ആ വീട്ടിലെ എല്ലാ പണിയും തുടർന്ന് പാചകമടക്കം അവനാണ് ചെയ്തത്. അതോടെ എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. അവൾക്ക് ഇതൊക്കെ കണ്ട് അതിശയമായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാതെ അവൾക്ക് ആശ്ചര്യമായി. അന്ന് രാത്രി അതിനെപ്പറ്റി അവൾ ചോദിച്ചെങ്കിലും അവനൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് അവൾക്ക് അവൻ ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലായത്. അവൾ എണീക്കുന്നതിന് മുന്നേ മുറ്റമ്മ അടിച്ചു വൃത്തിയാക്കിയിരിക്കുന്നു. അനിയത്തി വീട് മുഴുവൻ വൃത്തിയാക്കി പാചകം ചെയ്യുന്നു. ജ്യോതിയെ കണ്ടതും ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ചേച്ചി ഇന്നെൻ്റെ സ്പെഷ്യൽ മസാല ദോശയാണ് കേട്ടോ എല്ലാവർക്കും. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കുക്കിംഗ് എൻ്റെ ഹോബിയായിരുന്നു. ഇടക്ക് നിർത്തിയപ്പോൾ മടി പിടിച്ചു. ഇനി എന്നും ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ ഐറ്റംസ് എൻ്റെ വക. അവൾ പറഞ്ഞു കേട്ട് അവൾക്ക് അത്ഭുതമായി. ഇപ്പോഴാണ് അവൾക്കെല്ലാം മനസ്സിലായത്. അവൾ നേരെ ബെഡ്റൂമിലേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു കള്ളച്ചിരിയോടെ അവൾ നോക്കി അവൻ കിടക്കുന്നുണ്ടായിരുന്നു.